ലോകത്തെ ഹരിതാഭമാക്കുക എന്ന സ്വപ്നം കണ്ട ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ജൈവ വൈവിധ്യങ്ങളുടെ സുസ്ഥിര വികസനത്തിന്റെയും സംരക്ഷണത്തിന്റെയും വക്താവായിരുന്നു. വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനിച്ചു. കുംഭകോണത്ത് തന്നെയാണ് അദ്ദേഹം സ്കൂൾ പഠനം പൂർത്തിയാക്കിയതും. തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്ന് BSc, മദ്രാസ് അഗ്രികൾച്ചറൽ കോളേജിൽ നിന്ന് അഗ്രികൾച്ചറിൽ ബിരുദവും നേടിയ ശേഷം ദില്ലിയിൽ ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. IPS ലഭിച്ചെങ്കിലും യുനെസ്കോ സ്കോളർഷിപ്പിൽ നെതർലൻഡ്സിൽ ഉപരിപഠനം നടത്താനാണ് തീരുമാനിച്ചത്. പിന്നീട് കേംബ്രിഡ്ജിൽ നിന്ന് PhD നേടിയ അദ്ദേഹം വിസ്കോൺസിൻ യൂണിവേഴ്സിറ്റിയിൽ ഉപരി ഗവേഷണം കഴിഞ്ഞ് 1954 ഇന്ത്യയിൽ തിരിച്ചെത്തി. കട്ടക്കിലെ സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. അടുത്ത വർഷം അദ്ദേഹം ദില്ലിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. നോബൽ സമ്മാന ജേതാവ് നോർമൻ ബോർലോഗുമായി ചേർന്ന് പുതിയ ഗോതമ്പ് വിത്തിനങ്ങൾ വികസിപ്പിച്ച് ഗോതമ്പ് ഉൽപാദനം 12 ടണ്ണിൽ നിന്ന് 17 ടണ്ണായി ഉയർത്തി. 1972 ICARന്റെ ഡയറക്ടർ ജനറലായ സ്വാമിനാഥൻ 1972 ICARന്റെ ഡയറക്ടർ ജനറലായ സ്വാമിനാഥൻ 1979 കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സെക്രട്ടറിയും ആസൂത്രണ കമ്മീഷൻ അംഗവുമായി. 1982 ഫിലിപ്പൈൻസിലെ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏഷ്യക്കാരനായ ആദ്യ ഡയറക്ടറായി നിയമിതനായി. 2007 മുതൽ 6 വർഷം രാജ്യസഭാ MP സേവനമനുഷ്ഠിച്ചു. 1987 കാർഷിക രംഗത്തെ നോബൽ സമ്മാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വേൾഡ് ഫുഡ് പ്രൈസ് അദ്ദേഹത്തിന് ലഭിച്ചു. സമ്മാനത്തുക സ്വാമിനാഥൻ റിസർച്ച് ഫൌണ്ടേഷൻ സ്ഥാപിക്കാനായി അദ്ദേഹം ദാനം ചെയ്തു. മാഗ്സസെ ഉൾപ്പെടെ ആഗോള പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹത്തെ രാജ്യം പത്മ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.